പറയൂ. ഹലോ. അതെ, എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ കോവിഡ് വന്നിട്ടുണ്ടേ, രണ്ടു മൂന്ന് ദിവസമായി. മൂന്ന് ദിവസം? ആ മാസത്തിലാണ്. അപ്പൊ ഞാൻ അമ്മേനെ അങ്ങനെ തൊട്ടു. അപ്പൊ അങ്ങനെ ക്വാറന്റീനിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ, കേട്ടില്ല. മൂന്ന് ദിവസമായിട്ട് അമ്മയ്ക്ക് കോവിഡ് വന്നിട്ടുണ്ട്. ആശുപത്രിയിലാണ്? ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങളോട് ക്വാറന്റീനിൽ ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ എന്താ, നമ്മൾ ക്വാറന്റീനിൽ ഇരിക്കുമ്പോ അത് എത്ര ദിവസം അതിന്റെ ഇതിന്റെ നമ്മൾ എത്ര ദിവസം ക്വാറന്റൈൻ ഇരിക്കണം എന്നാണോ ചോദിക്കുന്നത്? അതെ, നമ്മള് ലക്ഷണം ക്വാറന്റൈൻ ഇരിക്കുന്നത് ഇപ്പൊ ഒരു സർക്കാരിന്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോ കൂടെയുള്ള ആൾക്കാർ ക്വാറന്റൈൻ ഇരിക്കണം എന്നൊന്ന് ശ്രദ്ധിക്കണം. അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ലക്ഷണങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ തലവേദനയായിട്ട് തുടങ്ങാം, ചിലവർക്ക് ശക്തിയായിട്ടുള്ള ബോഡി പെയിൻ, അങ്ങനെ മസിലുകൾക്കുള്ള വേദന, അമിതമായിട്ടുള്ള ക്ഷീണം, അങ്ങനെയൊക്കെ ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ളവര് പിന്നെ പനി, പനിയാണ് വേറെ പറയുന്നത്, പനി വിട്ടുമാറാത്ത പനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ എന്തുകൊണ്ടും നമ്മൾ കോണ്ടാക്ടിൽ വന്ന ആളല്ലേ. അപ്പൊ ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് അസുഖങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരുന്നതിന് കുഴപ്പമില്ല. അതെ, നമുക്കിപ്പോ ഒരു സിംപ്റ്റംസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു കോണ്ടാക്ട് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഇല്ലില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യമായിട്ടുള്ള ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടാം, പനി ഉണ്ടാവാം. അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നോക്കാം കേട്ടോ. ഡോക്ടർ, നമ്മൾ നേരത്തെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള രോഗികളെ അതെങ്ങനെയാണ് നമ്മൾ, എന്താണ് അതിന്റെ കാര്യം? അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ന്യൂറോളജിയിൽ വളരെ ഒരു വിഭാഗം തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോളജി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധം നമുക്കെതിരെ പ്രവർത്തിക്കുന്ന അവസ്ഥ, അതിലുള്ള കുറേ ന്യൂറോളജി അസുഖങ്ങളുണ്ട്. നാഡീവ്യൂഹങ്ങളെ ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോപ്പതി എന്ന് പറയും. മയസ്തീനിയ ഗ്രാവിസ് പിന്നെ മസിലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ, പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഒക്കെ പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസുകളും ഉണ്ട്. അപ്പോൾ ഇവരെന്താ ഈ ഒരു വിഭാഗത്തിൻ്റെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഇവർ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ്. സ്റ്റിറോയിഡ്സ്, അതിൽ സ്റ്റിറോയിഡ്സിന് സമാനമായിട്ടുള്ള മരുന്നുകൾ കുറെ നാളുകളായിട്ട് വർഷങ്ങളായിട്ടൊക്കെ കഴിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ പൊതുവേ അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. അപ്പോൾ ഈ ഒരു പാൻഡമിക് അല്ലെങ്കിൽ ഒരു മഹാമാരി നടക്കുന്ന സമയത്ത് ഈ വൈറസ് വരാനുള്ള ചാൻസ് ഈ ഗ്രൂപ്പിൽ സാധാരണക്കാരിൽ നിന്ന് കൂടുതൽ തന്നെയാണ്. അപ്പോൾ അവർ വളരെ ശ്രദ്ധ പുലർത്തേണ്ടത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ. അതുമാത്രമല്ല, ഡോക്ടറുമായിട്ട് നിരന്തരം അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം പലപ്പോഴും ഈ മരുന്നുകൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ വാക്സിൻ വളരെയധികം എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രൂപ്പും കൂടിയാണ് ഈ ഒരു വിഭാഗം. കാരണം രോഗം വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട്. പക്ഷേ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ആ വാക്സിൻ എടുക്കുമ്പോൾ അതിനുള്ള എഫക്റ്റ് കിട്ടണമെങ്കിൽ, അതിൻ്റെ ഒരു എഫിക്കസി കിട്ടണമെങ്കിൽ ആ മരുന്നിൽ ക്രമീകരണമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കണം. ആ ടൈമിങ്, വാക്സിൻ എടുക്കേണ്ട ടൈമിങ് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. മരുന്നുകൾ എന്തെങ്കിലും ക്രമം വരുത്തണമെങ്കിൽ അതും ചെയ്യണം. അപ്പോൾ ആ ഒരു വിഭാഗമുള്ള ആൾക്കാരാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മഹാമാരിയിലും.